നമസ്കാരം. സംസ്ഥാനത്ത് ഇന്ന് 7 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വയനാട്, കണ്ണൂർ, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. വയനാട് വാളാട് സ്വദേശി ആലി, കണ്ണൂർ കണ്ണപുരം സ്വദേശി കൃഷ്ണൻ, ആലപ്പുഴ പത്തിയൂർ സ്വദേശി സദാനന്ദൻ, കോന്നി സ്വദേശി ഷഹ്രുബാൻ, ചിറൻകീഴ് സ്വദേശി രമാദേവി, കഴിഞ്ഞ ദിവസം മരിച്ച പരവൂർ സ്വദേശി കമലമ്മ എന്നിവരുടെ മരണമാണ് കോവിഡ് മൂലമാണ് എന്ന് സ്ഥിരീകരിച്ചത്. മരണനിരക്ക് കൂടുമെന്ന സൂചനയാണ് ഇന്ന് രാവിലെയുള്ള കണക്കുകൾ നൽകുന്നത്. പൂജപ്ര സെൻട്രൽ ജയിലിൽ തടവുകാരൻ കോവിഡ് ബാധിച്ച് മരിച്ചു എന്ന റിപ്പോർട്ടും അതിനിടെ പുറത്തുവരുന്നുണ്ട്. വിചാരണ തടവുകാരനായ മണികണ്ഠനാണ് മരിച്ചിരിക്കുന്നത്. 72 വയസ്സായിരുന്നു. 4 ദിവസം മുൻപാണ് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിൽ പ്രവേശിപ്പിച്ചത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുഴഞ്ഞു വീണതോടുകൂടിയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിവരം. 1.5 വർഷമായി ജയിലിൽ കഴിയുന്ന മണികണ്ഠന് എവിടെ നിന്നാണ് കോവിഡ് ബാധിച്ചത് എന്ന് വ്യക്തമല്ല. മണികണ്ഠന് കോവിഡ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് തടവുകാരിലും ജയിൽ ജീവനക്കാരിലും എല്ലാം നടത്തിയ പരിശോധനയിൽ 217 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരെ പൂജപ്പുര ജയിലിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിലെ തടവു പുള്ളി കോവിഡ് ബാധിച്ച് മരിക്കുന്നത്. കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ജയിലിലായത്. ശ്വാസകോശ അർബുദത്തിന് ചികിത്സയിലായിരുന്ന വയനാട് സ്വദേശി ആലിയെ ജൂലൈ 28 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ മറികടന്ന് വിവാഹ ചടങ്ങുകൾ നടത്തിയതിനെ തുടർന്ന് കോവിഡ് വ്യാപനമുണ്ടായ മേഖലയാണ് വാളാട്. ഈ വാളാട് ക്ലസ്റ്ററിൽ ഉൾപ്പെട്ട പ്രദേശത്തെ താമസക്കാരനായിരുന്നു അലി. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് കണ്ണൂർ സ്വദേശി കൃഷ്ണൻ മരിച്ചത്. വ്യാഴാഴ്ചയോടുകൂടിയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ആലപ്പുഴ സ്വദേശിയായ സദാനന്ദനും മരിച്ചത്. ജൂലൈ 5 ഇദ്ദേഹം ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയം, കരൾ, വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. പിന്നീട് കോവിഡ് സ്ഥിരീകരിക്കുകയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. കോന്നി സ്വദേശി ഷഹ്രുബാനാണ് പത്തനംതിട്ടയിൽ മരിച്ചത്. ശനിയാഴ്ച മരിച്ച തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി രമാദേവി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം മരിച്ച പരവൂർ സ്വദേശി കമലമ്മയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇവരുടെ മരണത്തിന് ശേഷം നടത്തിയ കോവിഡ് പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ അതിനു മുൻപ് തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ മൃതദേഹം സംസ്കരിച്ചിരുന്നു. കേരളത്തിൽ ഇന്നലെ 1608 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. പ്രതിദിന നിരക്കിൽ ഉയർന്ന നിരക്ക് തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ 362 പേർക്കും തിരുവനന്തപുരത്ത് 321 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 151 പേർക്കും, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 118 പേർക്കും, എറണാകുളം ജില്ലയിൽ നിന്നുള്ള 106 പേർക്കും, കൊല്ലം ജില്ലയിൽ നിന്നുള്ള 91 പേർക്കും, തൃശൂർ ജില്ലയിൽ നിന്നുള്ള 85 പേർക്കും, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 81 പേർക്കും, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 74 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കണ്ണൂർ ജില്ലയിൽ 52 പേർക്കും, പത്തനംതിട്ടയിൽ 49 പേർക്കും, വയനാട്ടിൽ 48 പേർക്കും, കോട്ടയം ജില്ലയിൽ 39 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇടുക്കിയിൽ 31 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. 7 മരണമാണ് ഇന്നലെയും കോവിഡ് 19 മൂലമാണ് എന്ന് സ്ഥിരീകരിച്ചത്. ഓഗസ്റ്റ് 4 മരണമടഞ്ഞ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശിനി ജൂഡിക്കും, ഓഗസ്റ്റ് 13 മരണമടഞ്ഞ കൊല്ലം കുണ്ടറ സ്വദേശിനി ഫിലോമിനിക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഓഗസ്റ്റ് 3 മരിച്ച എറണാകുളം ആലുവ സ്വദേശിനി സതി വാസുദേവൻ, ഓഗസ്റ്റ് 8 മരിച്ച കാസർഗോഡ് സ്വദേശിനി അസീസ് ഡിസൂസ, ഓഗസ്റ്റ് 11 മരിച്ച എറണാകുളം വട്ടപ്പറമ്പ് സ്വദേശി MD ദേവസി, ഓഗസ്റ്റ് 13 മരിച്ച തിരുവനന്തപുരം പൂന്തുറ സ്വദേശിനി ലക്ഷ്മിക്കുട്ടി, ഓഗസ്റ്റ് 7 തീയതി മരിച്ച ഐര ചെങ്കവിള സ്വദേശി രവി എന്നിവരുടെ പരിശോധനാ ഫലത്തിലും കോവിഡ് മൂലമാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന് സ്ഥിരീകരിച്ചിരുന്നു.